ഹായ് സുഹൃത്തുക്കളെ, അച്ചൂസ് ഫാമിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നത് നമ്മുടെ പോത്തുംകുട്ടന്മാരെ പാടത്ത് വൈകുന്നേരത്ത് അഴിച്ച് ഒന്ന് മേയാൻ വിട്ടേക്ക് വന്ന്, അപ്പോൾ അതിനോടൊപ്പം അവരെ ഒന്ന് തോട്ടിലേക്ക് ഇറക്കി കുളിപ്പിക്കണം, അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൻ ഓളമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോത്തുംകുട്ടന്മാരുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഇതുപോലെ തന്നെയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഞാനും കൂടെ വൈകുന്നേരത്ത് വന്ന് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ചില ദിവസങ്ങൾ ഞായറാഴ്ച ഞാൻ വണ്ടി വിടാൻ പോകത്തില്ല, അവർക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാൻ പോകും. രാവിലെ ഞാൻ പോകും, ഞായറാഴ്ച ദിവസം വൈകുന്നേരങ്ങളിൽ ഞാൻ കാണും അവർക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാൻ. എല്ലാവരും അഴിച്ച് വിട്ടേക്കാണ്. 6-8 പോത്ത് ഉണ്ട്. 2 പോത്ത് നമ്മൾ വേറൊരു കൂട്ടുകാരൻ്റെ പോത്താണ്. അവരെല്ലാവരെയും ഇങ്ങനെ മേഞ്ഞ് മേഞ്ഞ് പോവുകയാണ്. നമ്മളൊരു 3 മണി കഴിഞ്ഞപ്പോൾ വന്ന് അഴിച്ച് വിട്ട് എല്ലാവരെയും പുല്ല് കഴിക്കാനായിട്ട് വിട്ട്. അപ്പോൾ പോത്ത് വളർത്തുന്നവർ ഇതേപോലെ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ കെട്ടിയിട്ടിട്ട് പോകുമ്പോഴത്തേക്ക് അവന്മാർ ആ കെട്ടിന് മൂട്ടി കിടന്ന് കഴിച്ചിട്ട് അവന്മാർ ആ തുള്ളി കിടന്ന് ഉരുണ്ടത്തേ ഉള്ളൂ. കൂട്ടുകാരെ കാണുമ്പോൾ അറിയാം അവന്മാരെ പുറമെല്ലാം നല്ല ചെളിയാണ്. പിന്നെ നല്ലൊരു പണിയാണ് ഇവന്മാരെ കുളിപ്പിക്കുന്നത് തന്നെ. 2 ദിവസം നല്ല മഴയായതുകൊണ്ട് തോട്ടിലൊക്കെ നല്ലോണം വെള്ളമുണ്ട്. വെള്ളം കുറവായിരുന്നു, ഇപ്പോൾ 2 ദിവസത്തെ മഴയത്ത് ശരിക്കും വെള്ളമായി. പാടത്തും ശരിക്കും വെള്ളമുണ്ട്. ഇവന്മാർ ഇങ്ങനെ കഴിച്ച് കഴിച്ച് അങ്ങ് പോവുകയാണ്. എല്ലാവരെയും ഇനി അങ്ങ് നമ്മളെ തോട്ടിലെത്തിക്കണം. ഇവന്മാർ പോകാൻ നേരത്താണ് തീറ്റ കൂടുതൽ. ഇപ്പോൾ പോത്ത് വളർത്തുന്നവരെല്ലാവരും ഇതേപോലെയൊക്കെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അവരുടെ വയറും നല്ല രീതിക്ക് നിറയും, അവർക്കൊരു ഉന്മേഷമാവും. കെട്ടുമൂട്ടിൽ കിടന്ന് കഴിക്കുന്ന കണക്കല്ലല്ലോ നമ്മൾ ഇതേപോലെ അഴിച്ച് വിടുമ്പോഴത്തേക്ക് അവർക്ക് നല്ല രീതിക്ക് പലതരം പോച്ചകൾ കഴിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ നോക്കി കണ്ട് ചെയ്താൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ലാഭം. സുഹൃത്തുക്കളെ, വീഡിയോസ് ഫുള്ളും കാണാൻ ശ്രമിക്കുക. വലിയ നീട്ടമൊന്നുമില്ല, മാക്സിമം 5 മിനിറ്റ്. അതിൽ കൂടുതൽ നമ്മൾ ആരെയും മൂഡ് ഓഫ് ആക്കില്ല. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ വീഡിയോ തീർക്കും. കാരണം പോത്ത് വളർത്തൽ, പോത്തുകുട്ടന്മാരെ സ്നേഹിക്കുന്നവരെല്ലാവരും വീഡിയോസ് ഫുള്ള് കാണുമെന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ നമ്മൾ തോട്ടിലെത്തിയേക്കുവാന്ന് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി ഒരു വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ടേ കിടക്കുള്ളൂ. നല്ല വെള്ളമായി. വെള്ളമായതിന് ഉൾപ്പെടെ തന്നെ ഈ മഴയത്ത് ഒഴുക്കത്ത് ഉള്ള മണലെല്ലാം കൂടെ സുഹൃത്തുക്കൾ കാണാൻ, ആ കുഞ്ഞ് പോത്തേക്കുന്നതിൻ്റെ അവിടെ മണലെല്ലാം കൂടെ വന്നിറങ്ങി. ഇപ്പം തോട്ടിലെ ആഴം കുറഞ്ഞ്, ആഴം കുറഞ്ഞിട്ട് ഇപ്പം വെള്ളം നിരന്ന് പോവുക. ഇവനെന്നെ പ്രത്യേകിച്ച് ഇറക്കണോ? പോടാ പോടാ പോടാ, ഇറക്ക, ഓടിക്കളഞ്ഞ്. ഇപ്പോൾ ആഴം കുറഞ്ഞ്, ഇപ്പോൾ അവർക്ക് കിടന്ന് ശരിക്ക് വെള്ളം കിട്ടുന്നില്ല. മണലെല്ലാം കൂടെ ഇറങ്ങി ആകെ ഇടങ്ങേറായി. അവരെ ഇറക്കി കുളിപ്പിക്കുന്നതാണ് ജോലി. കാരണം എല്ലാവരും നല്ല ചെളിയിലൊക്കെ കിടന്ന് ഊരണ്ട് മാറിഞ്ഞ് ആകെ അവിയൽ പരിമമായി നിൽക്കുകയാണ്. ഇനി ഇവരെ കുളിപ്പിച്ച് കയറ്റുന്നതാണ് ജോലി. സുഹൃത്തുക്കളെ, ഇപ്പം നിൽക്കുന്ന പോത്തിലെ പോത്തുവിട്ടന്മാരെ കൊടുക്കാൻ നിർത്തിയേക്കുവാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. വർക്കല, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ് ഈ പോത്തുകൾ ഉള്ളത്. ആവശ്യക്കാർ ബന്ധപ്പെടുക, മിതമായ നിരക്കിൽ നമ്മൾ പോത്തുകളെ തരുന്നതാണ്. നമ്മളൊരുപാട് വർഷമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അധികമൊന്നും ലാഭമെടുക്കാതെ നമ്മൾ ജോലിക്കൂലി മാത്രം നോക്കുകയാണ് നമ്മൾ എല്ലാവർക്കും പോത്തിനെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് കസ്റ്റമർ നമുക്ക് വരുന്നതുമുണ്ട്, സ്ഥിരം വരുന്നവരുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ പോത്ത് അധികം വിറ്റ് പോകാത്തത്. ഉടനെ എല്ലാം മാറുമെന്ന് വിശ്വസിക്കുന്നു.
ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോസുമായി കാണുമ്പോഴേക്കും ഓക്കെ ബൈ.